കൂക്കിവിളി താരാധിപത്യത്തിനുള്ള താക്കീതോ എന്നാണ് സൂപ്പർ പ്രൈം പ്രൈമദ്യം ചർച്ച ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതിഥികൾക്ക് പുറമേ ഇപ്പോൾ അഭിഭാഷകൻ എം സി ആഷിയും ഈ ചർച്ചയിൽ തത്സമയം പങ്കുചേരുന്നു അല്പസമയത്തിനകം സംവിധായകൻ ബൈജു കൊട്ടാരക്കരയും എത്തും ശ്രീമതി ഭാഗ്യലക്ഷ്മി ദിലീപിനെയും കൊണ്ട് എങ്ങോട്ട് സഞ്ചരിച്ചാലും വിളിയാണ് കേൾക്കുന്നത് ഇത് ദിലീപിനോട് മാത്രമുള്ള പ്രതിഷേധമാണോ അതോ താരാധിപത്യത്തിനോടുള്ള പ്രതിഷേധമാണോ ഇതിൻ്റെ സന്ദേശം ദിലീപ് മാത്രം ഉൾക്കൊള്ളേണ്ടതാണോ താരാധിപത്യത്തിനോടുള്ള പ്രതിഷേധമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് തീർച്ചയായിട്ടും ഒരു വ്യക്തിയിലേക്ക് ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളൊരു വിരോധം മാത്രമാണ് കാരണം ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും അധികം തുറന്ന് സംസാരിക്കുകയും വിമർശിക്കേണ്ടവർ വിമർശിക്കുകയും ഞാൻ ഒന്നും ഭയപ്പെടാതെ സംസാരിക്കുന്ന ഒരാളാണ് ആ വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഞങ്ങളൊക്കെ ഞാൻ എൻ്റെ എൺപത്തി രണ്ടിലോ മറ്റോ ആണ് ഞാൻ തിരനോട്ടം എന്ന് പറയുന്ന സിനിമയുടെ വർക്കിനു വേണ്ടി ഞാൻ മോഹൻലാലിനെ കാണുന്നത് മമ്മൂട്ടിയെ അതും കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞാണ് ഞാൻ പരിചയപ്പെടുന്നത് അന്നും ഇന്നും അവർ അവരുടെ ഭാഗത്ത് നിന്ന് ഇൻഡസ്ട്രിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞങ്ങളിൽ ആരും ഇന്ന് വരെ ഒരു സ്ത്രീകളും അങ്ങനെ ഒരു പരാതിയോ ഒന്നും ഉന്നയിച്ചിട്ടോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരു താരാധിപത്യത്തിനെതിരേ ഉള്ളൊരു ഘോഷമാണിത് എന്ന് ഞാൻ വിശ്വസിക്കാം അല്ലെങ്കിൽ പ്രതിഷേധമാണിത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ജനങ്ങളുടെ മുൻപിൽ കാണുന്നത് ആ പെൺകുട്ടി മാത്രമാണ് അതിന് താൻ ചെയ്യുന്ന അനീതികൾക്ക് സിനിമയെ ഒരു ഉപാധിയാക്കി സിനിമ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇവരെല്ലാവരും വളരെ വലിയ എന്ന് വെച്ചാൽ ഒരു സാറ്റലൈറ്റ് മാർക്കറ്റ് ഉണ്ടായിരുന്ന ഒരു ആക്ടറാണ് അദ്ദേഹം അല്ലേ ഇവിടെ പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പടം ടി വിയിൽ വരുമ്പോൾ അമ്മമാർ മക്കളെയും കൊണ്ടുപോയി കാണിക്കുന്ന ഒരു ഫാമിലി ഓഡിയൻസാണ് ഏറ്റവും അധികം ദിലീപിന് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ജനത്തിനോട് കാണിച്ച ഒരു വിശ്വാസവഞ്ചന അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ സിനിമായ ഒന്നടങ്കം അങ്ങോട്ട് ചിലരൊക്കെ നിങ്ങളുടെ സിനിമയൊക്കെ മഹാ വൃത്തികെട്ട ഒരവസ്ഥ എന്നൊക്കെ പറയുമെങ്കിലും കാലക്രമേണ അത് മറക്കും കാരണം സിനിമയിൽ കൂടെയാണ് ഏറ്റവും അധികം ആളുകളെ ആകർഷിക്കാൻ സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് സിനിമ അതുകൊണ്ട് തന്നെ ഈ ഇതൊക്കെ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറയുന്ന ഈ രണ്ട് നടന്മാർ ഇനിയും ഇതെല്ലാം മാറ്റിയെടുക്കും കാരണം അവർ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം നമ്മൾ ഇന്നലെയൊക്കെ ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു പല ചില ചാനലുകളിലൊക്കെ അവരുടെ പ്രായത്തെ ചൊല്ലി വളരെ മോശമായി വിമർശിക്കുന്ന എന്തിനാണ് അത്തരം വിമർശനങ്ങളൊക്കെ നമ്മൾ അവിടെ ഇരുന്ന് അതിനെ തർക്കിച്ച് സമയം കളയാതിരിക്കാൻ മിണ്ടാതെ ഇരുന്നു എന്ന് കരുതി ഞാൻ ചോദിക്കട്ടെ ഇന്ന് ഇന്ത്യ മൊത്തം ഏറ്റവും അധികം ആരാധിക്കുന്ന രണ്ട് നടന്മാർ നമ്മുടെ മലയാളത്തിലെ ആണെന്ന് പറയുന്നതിൽ ഞങ്ങളെല്ലാവരും അഭിമാനിക്കുന്നുണ്ട് അപ്പോൾ അവർ എനിക്കാകെ ഇവർ രണ്ടു പേരോടും ഉണ്ടായിരുന്ന ഒരു ചെറിയ വിഷമം ഇത്രയേ ഉള്ളൂ സിനിമാ ലോകം ഈ അവസ്ഥയിൽ എത്തി വരെ ഇവർ രണ്ടുപേരും എന്തിനു മൗനം പാലിച്ചു ഇവർ വിചാരിച്ചാൽ ഇതിനകത്ത് നല്ലൊരു പണി നടത്താൻ സാധിക്കും ഇനിയും സാധിക്കും ഇനിയെങ്കിലും അത് നടക്കുമെന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ ആരംഭമായിരിക്കാം ഇന്നലെ അവർ മാധ്യമങ്ങളെ നേരിട്ട് കണ്ടത് എന്നെനിക്ക് തോന്നും ശരി ഞാൻ താങ്കളിലേക്ക് വീണ്ടും എത്താം ആ മൗനമുണ്ടല്ലോ ആ മൗനം ഒരു പരിരക്ഷയാണ് എന്ന ദുർവ്യാഖ്യാനങ്ങൾക്ക് അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട് ഈ കൂക്കുവിളി അതിനോട് കൂടി ആവാം ഞാൻ തിരികെ എത്താം താങ്കളിലേക്ക് ശ്രീ പി സി ജോർജ് പല കാര്യങ്ങളിലും വ്യത്യസ്തനായിരിക്കുന്നത് പോലെ താങ്കൾ ഈ വിഷയത്തിലും തികച്ചും വ്യത്യസ്തമായ അഭിപ്രായമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ദിലീപിനെ പിന്തുണയ്ക്കുന്നു താങ്കൾ വേണു വേണു പറഞ്ഞ വാക്ക് പിൻവലിക്കണം ഞാൻ ദിലീപിനെ പിന്തുണയ്ക്കുന്നില്ല ദിലീപിനെയോ ആരും പിന്തുണയ്ക്കാൻ എനിക്ക് സൗകര്യമില്ല എന്നോട് ക്ഷമിക്കണം വേണു പറ ഞാൻ പറയുമ്പോൾ ആര് പറഞ്ഞ് ഞാൻ ദിലീപിനെ പിന്തുണച്ചെന്ന് എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വികാരത്തിന് അടിപ്പെടേണ്ടവനല്ല പൊതുപ്രവർത്തനായി ഞാൻ വിവേകം വേണം ആ വിവേകം വെച്ച് സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ടി വരും അത് പറയുമ്പോൾ ഞാൻ ദിലീപിനെ പിന്തുണയ്ക്കുന്നതാണെന്ന് എന്തിനാണ് നിങ്ങൾ പറയുന്നത് ദിലീപിനേക്കാൾ കൂടുതൽ എനിക്ക് ഏറ്റവും സ്നേഹവും സഹതാപവും പ്രതിഷേധവും ആരോടാണ് ആ കുട്ടിയോടുണ്ടായ ആക്രമണമാണ് അതിന് സംശയമൊന്നും വേണ്ട കേരളത്തിലെ മാന്യമായി ജീവിക്കുന്ന ഒരു സിനിമാ നടി യുവനടിയെ ഇത്രയും ഭീകരമായി ആക്രമിച്ച ആ കശ്മലിനെ എന്ത് ചെയ്താലും വീടുകളെന്ന് എൻ്റെ അഭിപ്രായം സുനി ഇവിടുത്തെ തർക്കം ഇത്രേ ഉള്ളൂ വേണു ഇതിനകത്ത് ഇപ്പോൾ വേണുവിൻ്റെ ചോദ്യം കേട്ടു ഞാൻ ഇത് കൂവിവിളി ഈ കൂവിവിളി എന്നെ ഞാൻ വിവേകത്തോടു സംസാരിക്കുക അല്ലാതെ ഇരീപിനു വേണ്ടിയല്ല ഈ കൂവിവിളി തൊണ്ണൂറ്റിനാലിൽ എന്തായിരുന്നു ബഹുമാനപ്പെട്ട കരുണാകരന് കിട്ടിയത് അത് നമ്പിനാരാണെന്ന് പറഞ്ഞ ഒരു മഹാനായ ശാസ്ത്രജ്ഞൻ ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ അങ്ങേരെയും ഇതുപോലെ കോടതിക്ക് കൊണ്ടുപോകാൻ ഞെ സംബന്ധിച്ചില്ല കൂവികളി ഏറും അടിയുമായിരുന്നു ഇന്ന് മനോരമ ഉൾപ്പെടെയുള്ള മനോരമ ദീപിക എന്ന് വേണ്ട മാതൃഭൂമി എന്ന് വേണ്ട കൗമതി എന്ന് വേണ്ട മംഗളം ഉൾപ്പെടെ മാധ്യമം ഉൾപ്പെടെ എല്ലാ പത്രത്തിലും ദിലീപിന് ഇരുപത് കൊല്ലം തടവെന്നുള്ള വാർത്തകൾ എനിക്ക് ചിരി വന്നു അന്ന് ഞാൻ ഓർക്കുക തൊണ്ണൂറ്റി നാല് അവസാനം കണ്ടത് എന്താണെന്നറിയാമോ അതായത് നമ്പിനാരായണൻ രണ്ട് ശാസ്ത്രജ്ഞന്മാർക്കും തൂക്ക് കയർ എന്നാണ് പത്രം എഴുതിയത് കാരണം എൻ്റെ രാജ്യദ്രോഹമാണ് ചാർജ് ചെയ്തിരുന്നത് പക്ഷേ എന്ത് പറ്റി തൊണ്ണൂറ്റിയെട്ടായപ്പോൾ ആ പാവങ്ങളുടെ പേരിൽ കെടുത്ത കേസ് തെറ്റാണെന്നും ആ കെടുത്ത പോലീസിന് നടപടി വേണമെന്നും സുപ്രീം കോടതിയാണ് പറഞ്ഞത് സി ബി ഐ ഇൻക്വയറി കണ്ടെത്തി ഒരു കോടി രൂപ നഷ്ടം കൊടുക്കാൻ പറഞ്ഞു നമ്പിനാരായണൻ അറിയാമോ അതിനെ പതിനൊന്ന് പത്ത് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് കാലത്ത് ജീവിപ്പായിരുന്നു ഞാനാണ് നമ്പിനാരായണൻ കൊണ്ട് കൊടുത്ത് അറിയാമോ ഇതൊക്കെ അറിയാവുന്ന ആളെന്ന നിലയിലാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ഉദാഹരണം വേണു എന്നെ തെറ്റിദ്ധരിക്കരുത് മൂന്ന് കൊല്ലം ഗൂഢാലോചന നടത്തിയിന്ന് എന്തിനാണ് ഇത്രയും പാവപ്പെട്ട പാവപ്പെട്ട എന്ന് പറഞ്ഞാൽ വിചാരിച്ച പെണ്ണുക്ക് ഇഷ്ടപ്പെടും സ്ത്രീക്ക് ഇഷ്ടപ്പെടാൻ എന്നോട് ക്ഷമിക്കണം സ്ത്രീകളെല്ലാം വികാരം കൊണ്ട് നിൽക്കുകയാണല്ലോ സ്ത്രീകൾ എന്നോട് ക്ഷമിക്കണം ഞാൻ പാവപ്പെട്ട സിനിമാ നടിയെന്ന് പറഞ്ഞാൽ അവരാരെയും ആക്രമിക്കാൻ പോകാത്ത പാവ സൗമ്യായ ഒരു സ്ത്രീ എന്ന അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കരുത് അവരെ ഈയം വൃത്തികേട് നടത്തിയ ആ സുനി എന്ന് പറയുന്ന കൊള്ളക്കാരനാണ് ഒരു മൂന്ന് കൊല്ലം ഗൂഢാലോചന നടത്തേണ്ട കാര്യമുണ്ടോ ഇത്ര ഈ ഈ ഊളത്തരം വൃത്തികൾ കാണിക്കാൻ പോലീസിൻ്റെ ഭാഷയാണ് എനിക്ക് മനസ്സിലാവാത്തത് അതിന് ഇയാളെ ചെന്നുകൊണ്ട് ഇതിനെ കിടക്കുന്നത് ഇയാളെ ഇത് പോലീസ് വലിയൊരു ആഘോഷവാക്കില്ലേ രാജ്യം മുഴുവൻ കൊണ്ടു കിടക്കുക ഇളയും കൊണ്ട് എന്തിന് ഇന്നിപ്പോൾ മൂവാറ്റു വഴിയും വാഴക്കുളത്തും എന്തിനാണ് ഏതാ രണ്ട് കൊല്ലം മുമ്പ് എങ്ങാണ്ട് പിടിച്ച സിനിമയ്ക്കകത്ത് ഇയാളെ ഈ സുനി അവിടെ ഉണ്ടായിരുന്നു ഇള അവിടെ ഉണ്ടായിരുന്നെ ദിലീപും അങ്ങനെയാണ് ദിലീപ് രണ്ടു കൊല്ലം ഒരു എം എൽ എയുടെ ഇപ്പോൾ എം എൽ എ ആയ ഒരു സിനിമാ തന്റെ ഡ്രൈവറായിരുന്നാലും അയാളെ തന്നെ കൊത്തി കോശം ചെയ്യാത്തേ അയാളെ കൂടെ ഒന്ന് പ്രതിയാക്കാം അപ്പം ഇതൊക്കെ മനുഷ്യനെ കബളിപ്പിയറുണ്ട് ഇതിനകത്ത് അതുകൊണ്ട് ഞാൻ പറയുന്നത് ശരി നടക്കണം ഇള കുറ്റക്കാരാണ് ഇവനെ തൂക്കാൻ വിധിക്കുന്നത് എനിക്കെതിരുവല്ലുണ്ടോ ഒരു പെൺകുട്ടിയുടെ മാനം രക്ഷിക്കാൻ വേണ്ടി ഒരു ഇതിനെ കൊന്നാൽ പോലും തെറ്റില്ല എന്ന അഭിപ്രായമാണ് ഞാൻ ഈടെ മുണ്ടക്കയത്ത് പറഞ്ഞു സ്ത്രീകളോട് നിങ്ങളുടെ മാനം രക്ഷിക്കാൻ നിങ്ങൾ ആസിഡ് മുഖത്തൊഴിക്കാൻ പറഞ്ഞോളേൻ എനിക്കൊരു വിരോധമില്ല പക്ഷേ നമ്മൾ കേൾക്കുമ്പോൾ ഞാനൊരു പൊതുപ്രവർത്തകൻ കാരണം എൺപത് മുതൽ എം എൽ എ ആണ് അതിന് എത്രയോ കൊല്ലം മുമ്പ് രാഷ്ട്രീയം തുടങ്ങിയ ആളാണ് വിവേകത്തോടുകൂടി സംസാരിക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് എൻ്റെ അനുഭവങ്ങൾ ഒരു കാര്യം ഒറ്റ ചെറിയ കാര്യങ്ങൾ വീണു പറയും തെറ്റിദ്ധരിക്കുന്നത് കരുണാകരൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം പോയതിന് കാരണം എന്നറിയാമോ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപദേശകനായ നമ്മുടെ ശ്രീവാസ്തവ അന്ന് നമ്പിനാരായണൻ കേസ് നടക്കുമ്പോൾ ഐ ജിയാണ് ശ്രീ പി സി ജോർജ് ശ്രീ പി സി ജോർജ് താങ്കൾ ഈ ഉദാഹരിക്കുന്നതൊക്കെ ഇപ്പോ തർക്കമറ്റ കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോഴത്തെ വിഷയത്തിൽ വന്നാൽ എങ്ങനെയാണ് ദിലീപിനെതിരെ പോലീസ് എടുത്തിരിക്കുന്ന നടപടികൾ യുക്തിഭദ്രമല്ല വിവേകത്തിന് നിരക്കുന്നതല്ല എന്ന് താങ്കൾ കരുതുന്നത് ഈ തെളിവെടുപ്പുകളൊന്നും ശരിയല്ല എന്നാണോ താങ്കൾക്കറിയുന്നത് പോലെ പത്തൊൻപത് തെളിവുകളാണ് റിമാൻഡ് റിപ്പോർട്ട് എന്ന നിലയിൽ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയത് കോടതി അത് പരിശോധിച്ചിട്ടുണ്ട് ആ വേണു ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ അതായി അന്നും പറഞ്ഞത് ഇന്നും പറഞ്ഞത് ഒരേ രീതിയിലായി പോലീസ് പോലീസ് അതായത് ഒരു ഉദാഹരണം കേട്ടോ ഒരു കൊലപാതകം നടന്നിട്ട് അവിടെ തെളിവുണ്ടാക്കിയത് എങ്ങനെയാണെന്നറിയാമോ പ്രതി എന്ന് പറഞ്ഞ ഒരുത്തനെ പിടിച്ചോടും അവൻ പ്രതിയല്ലെന്ന് എനിക്കറിയാം അവൻ്റെ തലമുടി അവിടെ കൊണ്ടിട്ടേച്ച് ഫോറൻസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പിന്നെ പരിശോധിപ്പിച്ച് മുറിയിൽ നിന്ന് മുടി കണ്ടെത്തി അവൻ കുറ്റക്കാരൻ ജീവനം തിരിച്ച് ജയിലിൽ കിടക്കുക പക്ഷേ എനിക്ക് അവൻ ജയിലിൽ കിടന്ന് ദുഃഖം തോന്നിയില്ല എന്താണെന്നറിയാവോ ഞാൻ ഈ കേസിലേക്ക് ഈ കേസിൽ താങ്കൾക്ക് യുക്തിഭദ്രമല്ല എന്ന് തോന്നിയ കാര്യങ്ങൾ ഈ കേസിൽ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ കാര്യം എന്താണ് ഇവര് പറയുന്ന മെയിൻ കേസ് എന്നുള്ള സുനി എന്ന് പറയുന്ന കൊള്ളക്കാരനും ദിലീപും തമ്മിൽ ബന്ധപ്പെട്ടെന്നുള്ളതാണ് ആ ബന്ധം ഇരുന്നോട്ടെ ഒരു സിനിമാ നടന്റെ ഡ്രൈവറായിട്ട് നടന്നവൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കേസ് പ്രതിയാകുവോ തെളിയിക്കണം അവിടെ സംസാരിച്ചു എന്നതിന് തെളിവെന്താ ആ സംസാരിച്ചു എന്ന് പറഞ്ഞ് ഇത് കൊലപാതകത്തിനുള്ള തെളിവാദ്യം എന്താണ് എന്റെ ആദ്യത്തെ സംശയം മൂന്ന് കൊല്ലമായിട്ട് ഗൂഢാലോചന വേണോ ഈ ക്രൂരകൃത്യം ചെയ്യാൻ എന്നുള്ളതാ ഏത് മനുഷ്യൻ സംശയിക്കല മൂന്ന് കൊല്ലമായിട്ട് ഈ ഭാഗ്യക്ഷ്മിയിലേക്ക് കൂടി പോവുകയാണ് ജോർജ് സർ സർ പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് എനിക്കൊരു എതിരഭിപ്രായം വരുന്നു ഒന്ന് മൂന്ന് വർഷം അന്ന് നടന്ന ഒരു കാര്യത്തിന് വേണ്ടിയുള്ള പ്ലാനിങ് അല്ലായിരുന്നു അത് പോലീസ് വ്യക്തമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് പലപ്പോഴായിട്ട് പലയിടങ്ങളിൽ ഇതിനു വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷെ അപ്പോഴെല്ലാം ആ ദൗത്യം പരാജയപ്പെടുകയാണ് ഉണ്ടായതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ ഈ ഒരു വിഷയം അന്ന് നടന്ന ആ ഒരു കാര്യത്തിന് മൂന്ന് വർഷത്തെ പ്ലാനിങ് എന്നല്ല പറഞ്ഞത് ഒന്ന് രണ്ടാമത് സാർ പറഞ്ഞ മാതിരി നമ്പി നാരായണൻ സാറ് അല്ലെങ്കിൽ രമൺ ശ്രീവാസ്തവ സാറ് കരുണാകരൻ സാർ എന്നൊക്കെ പറയുന്നത് എൻറ്റാളി വേറൊരു വിഷയമാണ് ഇങ്ങനെ ഒരു പെണ്ണിനെ ക്രൂരമായി കാറിൽ രണ്ട് മണിക്കൂർ പീഡിപ്പിച്ചതും രാഷ്ട്രീയപരമായ വിഷയവും എങ്ങനെയാണ് സാർ കൂട്ടിക്കുഴയ്ക്കുന്നത് രണ്ടും രണ്ടല്ലേ സാർ വെച്ചാൽ ഒരു കാര്യം വ്യക്തമാണ് ശ്രീ ജോർജ് ഒരു സെക്കൻഡ് താങ്കൾ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി കെ കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനം എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് എന്ന് വെച്ചാൽ അതിന്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് രാഷ്ട്രീയ ഗൂഢാലോചന അതിന്റെ പ്രത്യാഘാതം ഭരണതലത്തിൽ വരൽ അങ്ങനെയൊക്കെ വരുമ്പോ പോലീസ് ആരുടെങ്കിലും കരുക്കളായി കളിക്കും ഇവിടെ അങ്ങനെയല്ല ഇവിടെ രാഷ്ട്രീയ ഭരണതലത്തിൽ സ്വാധീനമുള്ള ആളുകൾ ഉൾപ്പെട്ട ഒന്നല്ല ഇത് വേണു വേണു ഞാൻ പോകും നിങ്ങൾ ആ സഹോദരി ഇപ്പോൾ എന്നാ പറഞ്ഞേ ഇതൊരു പെണ്ണിൻ്റെ പ്രശ്നം എന്നാ പറഞ്ഞു സ്ത്രീയുടെ അന്നുകൊണ്ടായിരുന്നു സ്ത്രീ മറിയർ റഷീദ മറിയ റഷീദ എന്ന് പറഞ്ഞ പാപപ്പെട്ട മാരി ദ്വീപുകാരിയെ ഇവിടെ കൊണ്ടിട്ട് പോലീസ് കാണിച്ച് ക്രൂരത് എനിക്കറിയാം അവരുടെ കൈയും കാലും കാലും മുഴുവൻ അരച്ച് കലക്കി ആലുവായില് ആലുവ ആലുവായിൽ പോലീസ് കളി കൊണ്ടു ഞാൻ കണ്ടതാ മനസ്സിലായില്ലേ ആ പാവപ്പെട്ട സ്ത്രീ എന്ത് പാപം ചെയ്തു അവർ പാക്ക് ചാര ചാരവൃത്തിയാണെന്ന് പറഞ്ഞാണ് കേരളത്തിലെ നാണം കെട്ട ഈ വൃത്തികൾ കാണിച്ചേ അതും മറിയ രക്ഷീതയുണ്ട് ഇപ്പോൾ ഇവിടെ പാവപ്പെട്ട ഒരു സിനിമ തന്നെ മനസ്സിലായില്ലേ അതാ പറഞ്ഞ് ഒരാളെ കൊല്ലാൻ ശ്രമിക്കാൻ പോലീസ് തീരുമാനിച്ചാൽ അല്ലെ പോലീസിനെ നിയന്ത്രിക്കാൻ തീരുമാനിച്ചാൽ എല്ലാം ഒരു സ്ത്രീ വേണം അതിനകത്ത് ഈ പാവപ്പെട്ട സ്ത്രീയെ പന്തിരിക്കുന്നു ആ സ്ത്രീക്കുണ്ടായ ക്രൂരതയിൽ എനിക്ക് അമർഷമില്ലെന്നല്ല തീർച്ചയായും അമർഷമുണ്ട് പിന്നെ പോലീസ് പറയുന്നത് ഒരു ഞാനൊന്ന് ചോദിക്കട്ടെ ഇതിലും പ്രഗത്ഭയായ സ്ത്രീകളുണ്ടല്ലോ ഇയാൾ ഇങ്ങനെ കൂടാലോചന നടത്തി ഗൂഢാലോചനകളീപനും സുനി ആരാ എത്ര മൃഗീയമായി പെരുമാറുന്നോനവൻ അവൻ മൂന്ന് കൊല്ലമായിട്ട് നോക്കി നടന്നു എന്നും മറ്റും പറഞ്ഞ് പോലീസ് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇതുപോലുള്ള സഹോദരന്മാരല്ലാതെ എന്നെ കിട്ടുകര പെണ് സ്ത്രീകളല്ലേ വിശ്വസിച്ചോ നിങ്ങൾ അത് വിശ്വസിച്ച് തന്നെ ഇരുന്നോന്നേ എനിക്കെതിരില്ല ശരി ശരി പക്ഷേ ഇതൊക്കെ കേസ് ശിക്ഷിക്കും ഇത് ഭയങ്കര തെളിവാണ് എന്നൊക്കെ പറഞ്ഞാൽ ഭഗവാൻ കോടതി വരട്ടെ കാണാം ഞാൻ പറയുന്ന കുറ്റമറ്റ രീതിയിൽ നടപടി ശരി ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം ശ്രീ പി സി ജോർജ് ഞാൻ മറ്റതിഥിയിലേക്ക് പോകുന്നതിന് മുൻപ് അഭിഭാഷകനായ എം സി ആഷിയിലേക്ക് ശ്രീ ആഷി ഇന്ന് ഈ രാംകുമാർ കൃത്യമായി അല്ലെങ്കിൽ ദിലീപിന്റെ അഭിഭാഷകർ കൃത്യമായി കോടതിയുടെ മുൻപാകെ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളിൽ ചിലതാണ് ഇവിടെ പി സി ജോർജും വാദമായി ഉന്നയിക്കുന്നത് അത് എത്രമാത്രം ഇപ്പോൾ പോലീസിനെ വിമർശിക്കുന്നതിന് ഉതകുന്നതാണ് ശ്രീ എം സി ആഷി ഇവിടെ ഒന്നാമത്തെ കാര്യമായി പറയുന്നത് ദിലീപിനെ പറ്റിയല്ല അഞ്ച് ഏഴ് ഒൻപത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് പതിനേഴ് പത്ത് പതിനെട്ട് എന്നീ സംഭവങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ഇദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് അതർ അക്യൂസ്ഡ് ഇവരുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ് ഒരു വാദം ദിലീപുമായി നേരിട്ട് ബന്ധമില്ല മറ്റൊരു കാര്യമായി പറയുന്നത് നാല് ആറ് സംഭവങ്ങൾ ഈ പറയുന്ന ഒന്നാമത്തെ പ്രതിയുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഇനി ഇപ്പോൾ ഇന്നിപ്പോൾ അബാദ് പ്ലാസയിലടക്കം തെളിവെടുപ്പ് നടന്നല്ലോ അതിനെപ്പറ്റി പറയുന്നത് എട്ട് പതിനാല് എന്നിവ ക്ഷമിക്കണം അബാദ് പ്ലാസയിലെ കാര്യം എന്ന് പറയുന്നത് രണ്ടാണ് ഇൻസിഡൻ്റ് നമ്പർ രണ്ട് അത് അബാദ് പ്ലാസ ഹോട്ടലിൽ നിരവധി ചലച്ചിത്ര താരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ദിലീപിനെതിരെ മാത്രമുള്ള തെളിവാവുക പിന്നെ പരമപ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും വണ്ടി കാറിലിരുന്നു കൂടാതെ നടത്തിയെന്നതാണല്ലോ അതിനെപ്പറ്റി പറയുന്നത് ഇൻസിഡൻറ്റ് നമ്പർ ത്രീ ആൻഡ് സെവൻ ഓൺലി സ്പീക്ക് ഓഫ് ദി പ്രസൻസ് ഓഫ് അക്യൂസ്ഡ് വൺ ആൻഡ് ദ പെറ്റീഷണർ അറ്റ് എ പ്ലേസ് ആൻഡ് നോട്ട് എനി കോൺസ്പെറസി അപ്പോൾ ഇതൊക്കെ പ്രധാനമാകുമോ കേസ് അതിൻ്റെ ഒരു അന്വേഷണ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇതൊന്നും പൂർത്തിയായിട്ടില്ല ഈ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമല്ല നമ്മൾ ഈ വിഷയം വിശകലനം ചെയ്യുന്നത് അതിൻ്റെ അന്വേഷണ ഘട്ടത്തിലാണ് ഇന്നാണ് അദ്ദേഹത്തെ പോലീസിന് കസ്റ്റഡിയിൽ അന്വേഷണത്തിന് വേണ്ടി കിട്ടിയിട്ടുള്ളത് ഇതിനു മുമ്പ് അദ്ദേഹത്തെ പിന്നെ ലഭിച്ചിട്ടുള്ള വിവരങ്ങളനുസരിച്ചും പ്രതികളുടെ മൊഴികളനുസരിച്ചും സാക്ഷികളുടെ മൊഴികളനുസരിച്ചും അദ്ദേഹത്തെ ഈ കേസിൽ പ്രതിയേർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യമുണ്ടെന്ന് പോലീസിന് ബോധ്യപ്പെടുകയും അവരത് ചെയ്യുകയും ചെയ്യുകയായിരുന്നു ഇനി പ്രതി ഏർത്തതിന് ശേഷം ഇദ്ദേഹത്തെ സംബന്ധിച്ച് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ ശരിയാണോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് അതിന്